ഇന്നത്തെ വീഡിയോ പിഹു കളക്ഷൻസിൽ നിന്ന് ഒരു കാഞ്ചീപുരം സാരി വാങ്ങിയ കഥയാണ് ഈ ഒരു കാഞ്ചീപുരം സാരിക്ക് എത്ര രൂപ വില വരും ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ഹൺഡ്രഡ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജിൽ നമുക്ക് വാങ്ങിയാലോ അതാണ് പിഹു കളക്ഷൻസ് പിഹു കളക്ഷൻസ് എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുമ്പോഴേ ഇതേപോലെ സ്പോൺസേഡ് എന്ന് പറഞ്ഞ് കുറേ പേജസ് വരും സാരി സെറ്റ് കാഞ്ചീപുരം സിൽക്ക് സാരി സെറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ട് കാഞ്ചീപുരം സിൽക്ക് സാരീസ് എന്ന് ഇതേപോലെ മനോഹരമായിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ സ്പോൺസേഡ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ അയക്കാറുണ്ട് അപ്പോൾ നമ്മളത് കാണും നമുക്ക് നമുക്കിഷ്ടപ്പെടും നമ്മളത് ഓർഡർ ചെയ്യും അങ്ങനെയല്ലേ അങ്ങനെ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ പിഹു കലക്ഷൻസിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കാഞ്ചീപുരം സിൽക്ക് സാരി കണ്ടിട്ട് എൻ്റെ ചേച്ചി ഓർഡർ ചെയ്തതാണ് ഈ ഒരു സാരി അപ്പോൾ നമ്മളുടെ അഡ്രസ്സ് നോർമലി നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്നത് പോലെ തന്നെ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കുന്നു നമ്മൾ പേയ്മെൻറ്റ് മോഡ് ഏതാന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ നമ്മളുടെ അഡ്രസ്സ് കൊടുത്തിട്ട് ഈ സാധനം നമ്മളിലേക്ക് വരുന്നു അപ്പോൾ നോർമലി നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അവർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ എസ് എം എസ് ആയിക്കും ഈ സാധനം എത്താറാകുമ്പോഴത്തേക്ക് ട്രാക്കിംഗ് നമ്പർ അയച്ചു തരും അത് എത്താറായി എന്നുള്ള മെസ്സേജ് വരും എല്ലാം നോർമലി നമ്മളുടെ ഓൺലൈൻ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് പോലെ തന്നെ അവൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഏത് മൊബൈൽ നമ്പറാണോ ആ മൊബൈൽ നമ്പറിലേക്ക് ഇങ്ങനത്തെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും ആരാണോ ഡെലിവറി പാർട്ണർ അവരെപ്പോൾ സംഭവം ആയിരിക്കും അങ്ങനെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സാരി വരാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ നോക്കിയിരുന്ന് നമുക്ക് വന്ന സാരിയാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ ജാബവാൻ്റെ കാലത്തെ സാരി എന്ന് പറയാം യൂഷ്വലി നമുക്ക് വരുന്ന പാക്കറ്റിൽ നമ്മളിത് ഓപ്പൺ ചെയ്യുന്നു പൈസയൊക്കെ കൊടുത്തു അവർ പോയി അത് കഴിഞ്ഞ് സാധനം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഈ ഒരു സാരി എന്ന് പറയുന്നത് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷമെങ്കിലും മിനിമം പഴക്കം കാണുന്ന ഒരു സാരി അതേപോലെ പഴയകാലത്ത് നമ്മുടെ അമ്മമാർക്കൊക്കെ ഉണ്ടാകും ഈ ഇതേപോലത്തെ സാരി ഇതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷമെങ്കിലും കുറഞ്ഞത് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാരി നമുക്ക് കൈകൊണ്ട് തൊടാൻ പോലും പറ്റാത്ത ഒരു സാരി ആയിരുന്നു അങ്ങനെ പാക്ക് ചെയ്ത് നമുക്ക് അയച്ചു തന്നത് ഇതിൻ്റെ ബോർഡേഴ്സൊക്കെ നോക്കിയേക്കാണെങ്കിൽ ഒരുപാട് യൂസ് ചെയ്ത് ബോർഡേഴ്സ് ഇങ്ങനെ നശിച്ച് ഒരു സ്റ്റേജിലാണ് അത് അതവര് വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു പാക്കറ്റിലാക്കി അയച്ചു തന്നു ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എവിടെ പോയി എന്ന് നമുക്കറിയില്ല ഇതിന് ശേഷം നമ്മൾ ഈ ഒരു കാണുന്ന നമ്പർ ഉണ്ട് അവരുടെ അഡ്രസ് ഉണ്ട് തിരിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് ആ അഡ്രസ്സിലെ ഫോൺ നമ്പർ തന്നിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുന്നു ഒരു റെസ്പോൺസും ഇല്ല ഒരുപാട് തവണ ചേച്ചി ട്രൈ ചെയ്തു ഞാൻ ട്രൈ ചെയ്തു ഒരുപാട് പേര് പല നമ്പറിൽ നിന്നും ട്രൈ ചെയ്തു അപ്പോൾ നമുക്ക് ഒരു അഡ്രസ്സും ഇല്ല ഒരു വിവരവുമില്ല ഇല്ല ഇത് എങ്ങനെ തിരിച്ചയക്കണം എന്നും നമ്മളുടെ പോയ പൈസ എങ്ങനെ റീഫണ്ട് ചെയ്ത് കിട്ടും എന്നും അറിയില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ ഫേസ്ബുക്ക് പേജസിലൊക്കെ കാണുന്ന പിഹു കളക്ഷൻസ് അതേപോലെ സാരി സെയിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആയിട്ടുള്ള പേജസ് വരുന്നുണ്ട് ആ ഒരു പേജസിലൊക്കെ നമ്മൾ അട്രാക്റ്റീവായിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയും ഈ ഒരു രൂപയ്ക്ക് സാരി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സാമൂതിരികപ്പട്ട് അങ്ങനെ അതേപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കാഞ്ചീപുരം സിൽക്ക് സാരി അങ്ങനെ ഒരിക്കലും കിട്ടില്ല നമ്മൾ പൈസ കുറവ് കാണുമ്പോൾ ചാടി വീഴുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഈ ഒരു സാധനം നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു അഡ്രസ്സ് അവർ തന്നിട്ടുണ്ടല്ലോ ആ ഒരു അഡ്രസ്സിലേക്ക് നമുക്ക് റിട്ടേൺ ചെയ്യാം പക്ഷേ നമ്മളുടെ പൈസ എങ്ങനെ തിരിച്ച് റീഫണ്ടായി കിട്ടും എന്നുള്ളത് നമുക്കറിയില്ല അവർ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ അവർ റെസ്പോണ്ട് ചെയ്യില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് മാത്രമാണ് ഇങ്ങനെയുള്ള അഡ്വെർടൈസ്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് അതിലേക്ക് ആദ്യമേ പോയി ചാടി വീഴാതെ അവരുടെ റിവ്യൂസൊക്കെ ഒന്ന് നോക്കുക അങ്ങനെ റിവ്യൂസ് ഉണ്ടെങ്കിൽ അവരുടെ റേറ്റിംഗ് എന്താന്ന് നോക്കുക അവരുടെ റേറ്റിങ്ങും നോക്കി ഇവർക്ക് വീ മറ്റേ കസ് ക്ലയൻറ്റ് വീഡിയോസൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും ചെക്ക് ചെയ്ത് റീഫണ്ടൊക്കെ ആണോ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് എന്ന് നോക്കിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി തല വെച്ചു കൊടുക്കാൻ പാടുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിലെ അഡ്രസ്സിലേക്ക് എന്തായാലും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അവരാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും ബൈ